നമസ്കാരം ഭാരത് ദേവിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതി സ്ഥാപിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നു. സമരവുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണക്കൂടുതലാണ് ഇതിന് കാരണം. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 168 കേസുകളാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള 1000 പേരെ തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസ് വ്യക്തമാക്കുന്നതും. പോലീസ് തിരിച്ചറിയുന്നതിന് വിലാസം ഉൾപ്പെടെയുള്ള പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ്. അറസ്റ്റിലേക്ക് കടക്കുന്നതിന് സുരക്ഷാ മുന്നൊരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം സ്ത്രീകളെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടെന്നാണ് തീരുമാനം. DIG ആർ നിശാന്തിനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിഴിഞ്ഞം കേസ് അന്വേഷിക്കുന്നത്. DCP ലാൽജിയുടെ നേതൃത്വത്തിൽ ക്രൈം കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘവുമുണ്ട്. ഒരു വ്യക്തി തന്നെ ഒന്നിലധികം കേസുകളിൽ ഉൾപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഉന്നതതലത്തിൽ നിന്ന് അനുമതി ലഭിച്ചാൽ അറസ്റ്റുമായി മുന്നോട്ട് പോകും. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ ഓരോ ദിവസവും FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. SPമാർ, DYSPമാർ, ഇൻസ്പെക്ടർമാർ, SIമാർ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണത്തിനുള്ളത്. വിഴിഞ്ഞത്ത് പോലീസ് പ്രത്യേക കൺട്രോൾ റൂമും തുടങ്ങി. പോലീസ് ടെന്റുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കും. പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസുകാരെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. പ്രതിപട്ടികയിലുള്ളവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും പരിശോധിക്കും. വിഴിഞ്ഞം ആക്രമണങ്ങൾക്ക് വൈദികർക്കും പങ്കുണ്ടെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും പറയുന്നുണ്ട്. ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പുകൾ സമരക്കാർ ലംഘിച്ചെന്നും പദ്ധതി പ്രദേശത്തേക്ക് എത്തിയ വാഹനങ്ങൾ വൈദികരുടെ നേതൃത്വത്തിൽ തടഞ്ഞെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. വൈദികർ പള്ളിമണിയടിച്ച് കൂടുതൽ ആളുകളെ പദ്ധതി പ്രദേശത്തേക്ക് എത്തിച്ചു. തുടർന്ന് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരടക്കം 2000 പേർ സംഭവസ്ഥലത്തെത്തിയെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഫാദർ യൂജിൻ പെരേര അടക്കമുള്ള വൈദികരുടെ നേതൃത്വത്തിൽ 500 പേർ പദ്ധതി പ്രദേശത്തേക്ക് അതിക്രമിച്ച് കയറി. കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നത് തടയണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവർ കയറിയത്. തുറമുഖ ഓഫീസിലെ CCTV ക്യാമറകളടക്കം ഇവർ അടിച്ചു തകർത്തുവെന്നും ഇതിലൂടെ 2.20 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നും പൊതുനിരത്തിലുണ്ടായിരുന്ന 20 സ്വകാര്യ വാഹനങ്ങളും നശിപ്പിക്കപ്പെട്ടു. 64 പോലീസുകാർക്ക് പരിക്കേറ്റു. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് മുമ്പ് സമീപത്തെ കടകളിലെ CCTV ക്യാമറകൾ നശിപ്പിച്ചതായും റിപ്പോർട്ടിലുണ്ട്. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണം അടക്കമുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉടനുണ്ടാകുമെന്നും DGP അനിൽകാന്തും വ്യക്തമാക്കുന്നു. ഇതിനിടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സുരക്ഷാ ചുമതല കേന്ദ്രസേനയെ ഏൽപ്പിക്കുന്നതിൽ വിരോധമില്ലെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചും കഴിഞ്ഞു. പ്രദേശത്ത് കേന്ദ്രസേനയെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് നൽകിയ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് നൽകുന്ന സുരക്ഷ അപര്യാപ്തമാണെന്നും പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദാനി ഗ്രൂപ്പും പരാതിപ്പെട്ടിരുന്നു. കേസിൽ പോലീസിനെ നിശിതമായി വിമർശിച്ച കോടതി പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നും അന്വേഷണം പ്രഹസനം മാത്രമാണെന്നും പറഞ്ഞു. സംഘർഷം കൈവിട്ടു പോകാതിരിക്കാൻ പോലീസ് സംയമനം പാലിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ സർക്കാർ സമരക്കാരെ പിരിച്ചുവിടാൻ വെടിവയ്പ് നടത്തിയിരുന്നെങ്കിൽ അനേകർക്ക് ജീവൻ നഷ്ടമായേനേയും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്.